അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മൾ ദിവസവും നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്തിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് യോഗ പോസുകളാണ് കേട്ടോ. ഇനിയിപ്പോൾ യോഗ ചെയ്യുന്നവരല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇത്രയും ആസനങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങുക. പക്ഷേ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വാമപ്പും മറ്റു കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണമെന്ന് മാത്രം. അത് നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ തരത്തിലുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിലുള്ള കാര്യങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ ദിവസവും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തു പോവാം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. അതായത് നമ്മൾ ദിവസവും യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും ആസനങ്ങൾ കൂടി നിർബന്ധമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി വേറെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ആസനങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം മാറ്റി നിർത്തുക. അതല്ലാതെ നമുക്ക് ഇനിയൊരു പ്രശ്നം വരാതിരിക്കാനും അല്ലെങ്കിൽ ബോഡീനെ നല്ല രീതിയിൽ നിലനിർത്താനും വേണ്ടി സഹായിക്കുന്ന ഏറ്റവും നല്ല യോഗ പോസ്റ്റലാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ യോഗ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ക്ലാസ് പങ്കെടുത്താലും എനിക്ക് ഒന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നമുക്ക് ഒന്ന് ചെയ്തു പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ആ ബെല്ലൈക്കൺ തന്നെ വിളി വെക്കുക. പിന്നെ പറയാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതോ ഒക്കെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നമുക്ക് എൻ്റെ ഇൻസ്റ്റാൻ്റ് ഐ ഡി താഴെ കൊടുക്കേണ്ട ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞു പോകാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് വീരഭദ്രാസനം ചെയ്യാം. അതിനുവേണ്ടി കാലുകൾ ഒരു 3 അടി അകലത്തിൽ നമുക്ക് അകത്തി വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും ഉയർത്തി സാവധാനം ഷോൾഡർ ലെവലിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. വലത് കാൽപാദം 90 ഡിഗ്രിയിൽ തിരിച്ചു വെക്കാം. ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് ഈ ഒരു രീതിയിൽ പുഷ് ചെയ്ത് നിൽക്കാം. ഈ ഒരു അവസ്ഥയിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ദീർഘമായി ശ്വസിക്കാം. 4-5 തവണ ദീർഘമായി ശ്വസിച്ചതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം നിവർന്നു വരാം. വലത് കാൽപാദം സാധാരണ രീതിയിൽ വെക്കാം. ഇടത് കാൽപാദം 90 ഡിഗ്രിയിൽ തിരിച്ചു വെക്കാം. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ പുഷ് ചെയ്ത് ഈ ഒരു അവസ്ഥയിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാവുന്നതാണ്. ദീർഘമായി ശ്വസിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരാം. കാൽപാദം നേരെ വെക്കാം. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ സാവധാനം റിലീസ് ചെയ്യാവുന്നതാണ്. കാൽപാദം സാവധാനം അടുപ്പിച്ച് സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. വീണ്ടും നമുക്ക് കാലുകൾ അകത്തി അതേ അകലത്തിൽ തന്നെ 3 അടി അകലത്തിൽ അകത്തി വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും ഉയർത്തി ഷോൾഡർ ലെവലിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. കൈപ്പത്തികൾ ഫ്ലോറിന് സമാന്തരമാണ്. വലത് കാൽപാദം വലതുവശത്തേക്ക് 90 ഡിഗ്രിയിൽ വെക്കാം. ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് കൊണ്ടുവന്ന് വലത് കാൽപാദത്തിന് മുന്നിലായി ഇതുപോലെ പതിച്ച് വെക്കാവുന്നതാണ്. തലതിരിച്ച് മുകളിലേക്ക് ഇടത് കൈ പത്തിയിലേക്ക് നോക്കാം. ഇങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് ത്രികോണാസനം ചെയ്യാം. ഈ ഒരു അവസ്ഥയിൽ ദീർഘമായി നമുക്ക് ശ്വസിക്കാവുന്നതാണ്. നമ്മുടെ സൈഡിലെയും വയറിലെയും ഒക്കെ ഫാറ്റ് ബേൺ ചെയ്യുന്നതിന് നല്ലൊരു ആസനം കൂടിയാണിത്. ഒരുപാട് ഗുണങ്ങളുള്ളൊരു കാര്യമാണ്. അല്പസമയം ഹോൾഡ് ചെയ്തതിനു ശേഷം ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരാം. കാൽപാദം നേരെ വെക്കാം. ഇടത് കാൽപാദം 90 ഡിഗ്രിയിൽ വെക്കാം. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് നേരത്തെ ചെയ്ത അതേ രസ്ഥയിലേക്ക് പോകാവുന്നതാണ്. കാൽപാദത്തിന് മുന്നിലായി ഇടത് കൈ പത്തി പതിച്ചു വെക്കാം. മുകളിലേക്ക് നോക്കാവുന്നതാണ്. ഹോൾഡ് ചെയ്യാം. ദീർഘമായി ശ്വസിക്കാം. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ കാൽമുട്ടിലോ കാൽമുട്ടിന് താഴെയോ കാൽപാദത്തിലോ കൈകൾ പിടിച്ചാലും കുഴപ്പമില്ല തുടക്കത്തിൽ. ഓക്കെ, ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരാം. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സാധാരണ അവസ്ഥയിലേക്ക് സാവധാനം മടങ്ങി വരാവുന്നതാണ്. ഇനി നമുക്ക് മാർജാരാസനം ചെയ്യാം. അതിനു വേണ്ടി കൈകൾ ഈ ഒരു അവസ്ഥയിൽ വെച്ചതിന് ശേഷം നിവർന്നു നിൽക്കുക. കൃത്യമായൊരു അകലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണത്. ഓക്കെ, ദീർഘമായിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഇതുപോലെ മുകളിലേക്ക് നോക്കാം. അരക്കെട്ട് താഴേക്ക് ബെൻഡ് ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താടി നെഞ്ചിലേക്ക്. നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗം ശ്രദ്ധിക്കുക, മുകളിലേക്കാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. വീണ്ടും സാവധാനം ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകാം. അരക്കെട്ട് താഴേക്കാണ്. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് താടി നെഞ്ചിലേക്ക്. നമ്മുടെ വയറിലും അടിവയറിലുമൊക്കെയുള്ള മുഴുവൻ ശ്വാസവും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പുറത്ത് കളയണം. അല്ലെങ്കിൽ എടുക്കുമ്പോഴും നമ്മുടെ ലങ്സ് ഫുള്ളായിട്ട് നിറയുന്ന രീതിയിൽ വേണം നമ്മൾ ശ്വസിക്കാനായിട്ട്. ഓരോ ആസനങ്ങളും നമുക്ക് 3-4 തവണയൊക്കെ ചെയ്യാവുന്നതാണ്. കുറഞ്ഞതൊരു 3 തവണയെങ്കിലും ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക. മാക്സിമം നന്നായി ബ്രീത്ത് ചെയ്തുകൊണ്ട് ചെയ്യാം ഓരോന്നും. മാക്സിമം സാവധാനം ചെയ്യാവുന്നതാണ്. ഓരോ ആസനത്തിനും ശേഷം നമുക്ക്
പത്ത് സെക്കൻഡോ അല്ലെങ്കിൽ 20 സെക്കൻഡോ ഒക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്തതിലേക്ക് പോകുന്നതാണ്. എല്ലാ മൂവ്മെന്റും സ്ലോ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. തിരിച്ചു വരാം. ഇനി നമുക്ക് കമിഴ്ന്ന് കിടന്നുകൊണ്ട് ശലഭാസം ചെയ്യാം. കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് തുടയുടെ അടിയിൽ വെക്കാം. കാൽമുട്ട് മടങ്ങാതെ കാൽപാദം വരെയുള്ള ഭാഗം സ്ട്രെച്ച് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് അല്പം ഉയർത്താവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഉയർത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ ലെവലിൽ വെച്ച് ഉയർത്തി പിടിക്കാം. സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. കാൽമുട്ട് മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദീർഘമായി ശ്വസിക്കാം. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സാവധാനം തിരികെ വരാം. ഓക്കെ, റിലാക്സ്. അല്പസമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും കൈമുഷ്ടി തുടയുടെ അടിയിൽ വെക്കാം. ഈ കൈമുഷ്ടി കൊണ്ട് നമുക്ക് കാലുകൾ ഉയർത്തുമ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്ന് വരാം. സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. ഹോൾഡ് ചെയ്തുകൊണ്ട് നന്നായി ബ്രീത്ത് ചെയ്യാം. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സാവധാനം റിലീസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അല്പസമയം നമുക്ക് റെസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്തതിലേക്ക് പോകാവുന്നതാണ്. എല്ലാ മൂവ്മെൻറ്റും പ്രത്യേകം ശ്രദ്ധിക്കണം സ്ലോ ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓരോന്നിനും ഒരുപാട് ഗുണങ്ങളുള്ള കാര്യമാണ്. കൃത്യമായി ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഭുജംഗാസനം ചെയ്യുന്നതിന് വേണ്ടി കമിഴ്ന്ന് കിടന്നുകൊണ്ട് തന്നെ കൈകൾ രണ്ടും ഈ ഒരവസ്ഥയിൽ രണ്ട് വശത്തായി പതിച്ചു വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് വളരെ സാവധാനം തല മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗം ഉയർന്ന് മുകളിലേക്ക് നോക്കാം. കൈകളിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം. ദീർഘമായിട്ട് ശ്വസിക്കാം. നമ്മുടെ ആ ഒരു ലെവലിൽ വെച്ച് ബെൻഡ് ചെയ്താൽ മതി. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സാവധാനം നമുക്ക് താഴേക്ക് വരാവുന്നതാണ്. ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അരക്കെട്ട് മുതൽ തലവരെയുള്ള ഭാഗം ഓരോ ഭാഗങ്ങളായിട്ട് സാവധാനം വേണം റിലീസ് ചെയ്യാനായിട്ട്. അല്പസമയം നമുക്ക് വിശ്രമിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം. മലർന്ന് കിടന്നുകൊണ്ട് നൗകാസനം ചെയ്യാം. കൈകൾ രണ്ടും തുടമേൽ മലർത്തി വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് വേണം ഉയർന്നു വരുവാൻ. കാൽപാദം കൈ തല ഏകദേശം നേർരേഖയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഹോൾഡ് ചെയ്യാം. ലോങ് ബ്രീത്ത് ചെയ്യാം. നമ്മുടെ ആപ്സിൻ്റെ ഒക്കെ ഫാറ്റ് ബേൺ ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു കാര്യം കൂടിയാണ് കേട്ടോ. നന്നായി ബ്രീത്ത് ചെയ്തതിന് ശേഷം ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സാവധാനം റിലീസ് ചെയ്യാവുന്നതാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അല്പസമയം ശവാസനത്തിൽ റെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. അതായത് നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്ന പ്രാക്ടീസിൽ യോഗയിലോ മറ്റ് വർക്കൗട്ടിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ചെയ്ത കാര്യങ്ങൾ മാത്രമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് ഉൾപ്പെടുത്തുക, ദിവസവും ചെയ്തു പോവുക. അതായത് ഒരുപാട് കാര്യങ്ങളുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു നല്ല ആസനങ്ങളാണ് ഇന്ന് ചെയ്തിട്ടുള്ള മൊത്തം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പ്രാധാന്യം ഇതിന് കൊടുക്കുകയും വേണം. അപ്പോൾ ദിവസവും ഇത് ഫോളോ ചെയ്ത് പോവുക. പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.